തൃക്കാക്കര ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ അശ്ലീല വീഡിയോ ദൃശ്യങ്ങളുടെ വിഷയത്തിൽ പ്രതികരണവുമായി ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ. വ്യാജരേഖകളുടെ കാണാപ്പുറങ്ങൾ എന്ന തലക്കെട്ടോടെ ശക്തിധരൻ കുറിച്ച വരികൾ സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ജോ ജോസഫിനെതിരായി പ്രചരിക്കുന്ന ആ കാസറ്റിന് പിന്നിൽ സിപിഎം തന്നെയാണെന്നാണ് ശക്തിധരന്റെ വാദം. ഇതിനെ ഒരു തിരഞ്ഞെടുപ്പ് ആയുധമാക്കാനാണ് സിപിഎം ശ്രമിക്കുന്നതെന്നും ശക്തിധരൻ ആഞ്ഞടിച്ചു. അല്ല എങ്കിൽ എന്തുകൊണ്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ഭരണകക്ഷിയായ സിപിഎമ്മിന് കഴിയുന്നില്ല എന്നും ശക്തിധരൻ ചോദിക്കുന്നു. സിപിഎമ്മിന് ഇത്തരം വ്യാജരേഖ ചമയ്ക്കലുകൾ പുത്തരിയല്ല എന്നും തനിക്കെതിരെയും ഇത്തരം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നും തെളിവുകൾ സഹിതം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശക്തിധരൻ തന്റെ പ്രതികരണം കുറിച്ചത്. അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഡോക്ടർ ജോയെ അപകീർത്തിപ്പെടുത്തുന്നതായി പറയപ്പെടുന്ന ഒരു അശ്ലീല കാസറ്റിലേക്ക് തൃക്കാക്കരയിലെ പൊരിഞ്ഞ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ കുറ്റിയടിച്ചു കെട്ടുമ്പോൾ ആർക്കാവും നഷ്ടം എന്ന് LDF ചിന്തിക്കുന്നേയില്ലല്ലോ. LDF മറുപടി പറയേണ്ട ഒട്ടേറെ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലുണ്ട്. അതൊന്നും തൊടുന്നേയില്ല. ഈ പറയപ്പെടുന്ന അശ്ലീല കാസറ്റ് അങ്ങനെയൊന്നുണ്ടെങ്കിൽ തൃക്കാക്കരയിലെ വോട്ടർമാരിൽ എത്ര പേർ അത് കണ്ടിട്ടുണ്ടാകും? ആരോപണത്തിനിരയായ ഡോക്ടർ ജോ ഇത് സംബന്ധിച്ച വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഭരണകക്ഷിയിലെ ഉന്നത നേതാക്കൾ ആണ് ഇതിനെ ആഘോഷപൂർവ്വം വാതോരാതെ കൊണ്ടാടുന്നത്. അന്വേഷണ സംവിധാനം മുഴുവൻ കയ്യിലുള്ള സർക്കാരിന് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം കൂടി തേടിപ്പോലും സത്യം പുറത്തു കൊണ്ടുവരാൻ എത്ര സമയം വേണം? അതിനുള്ള നിശ്ചയദാർഢ്യം ഉണ്ടാകണമെന്ന് മാത്രം. അതല്ല, പൊതുസമൂഹത്തിന് മുന്നിലിട്ട് അലക്കിയാൽ മാത്രം മതിയെങ്കിൽ ഇത് തന്നെ മാർഗം. ഇത്തരത്തിലൊരു കാസറ്റ് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഉറമിടം കണ്ടെത്താനാകും. എന്തുകൊണ്ട് അതിനുള്ള നീക്കം നടക്കുന്നില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തും വരെ ഈ വിവാദം കത്തിച്ചു നിർത്തണമെന്നാണ് തീരുമാനമെങ്കിൽ സർക്കാരിന്റെ ചട്ടുകമായി നിൽക്കുന്ന പോലീസ് മന്ത്രിമാരുടെ താളത്തിനൊപ്പമേ തുള്ളൂ. ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലം പല രീതിയിലുള്ള വ്യാജ നിർമ്മിതികളുടെ കൂടെ കാലമായിരുന്നു. ഇത് പുതിയ സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. ജീർണത ബാധിച്ച സംസ്കാരത്തിന്റെ വൈതാളികരായി സോഷ്യൽ മീഡിയയിൽ കടന്നു കയറിയ ഒരു വിഭാഗം വായിൽ തോന്നുന്നത് എഴുതി പാർട്ടിക്ക് ശത്രുക്കളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോലും അങ്ങനെയൊരു ഉൽപ്പന്നമാണ്. മര്യാദയ്ക്ക് എന്റെ അഭിപ്രായങ്ങളുമായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന എന്നെയും എന്റെ വീട്ടിലെ സ്ത്രീകളെയും ഫോണിൽ വിളിച്ച് അശ്ലീലം പറയുന്നത് സഹിക്കേട്ടപ്പോൾ പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. പാർട്ടിയിൽ അടുപ്പമുള്ളവരോട് സംസാരിച്ചപ്പോൾ അവരുടെ നിസ്സഹായത കണ്ട് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇതിന് പാർട്ടിയിലെ തന്നെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഒന്നല്ല, രണ്ട് കേന്ദ്രങ്ങൾ. യാദൃശ്ചികമായി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഇതിന്റെ അപകടം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുവെങ്കിലും അതുക്കും മേലെയായിരുന്നു ഈ കേന്ദ്രമെന്ന് പിന്നീട് മനസ്സിലായി. മുഖ്യമന്ത്രിയോട് സംസാരിച്ചത് എന്റെ പരാതി പറയാനുമല്ല, ഞാനത് പറഞ്ഞുമില്ല. ചില പ്രധാന ചാനലുകളിലെ വനിതകളെ അധിക്ഷേപിക്കുന്ന സംഭവം മാത്രമാണ് പറഞ്ഞത്. ഇത് പരിശോധിക്കാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കാമെന്നും മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞിരുന്നു. ഞാൻ ഫോണിൽ സംസാരിക്കാൻ തയ്യാറായതിന്റെ പശ്ചാത്തലത്തിൽ സ്നേഹവായ്പോടെയായിരുന്നു സംഭാഷണം. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കെതിരായി സൈബർ ആക്രമണം കടുപ്പിച്ചു. ഞാൻ പ്രൊഫൈലിൽ ചേർത്തിരുന്ന ഒരു വയസ്സുള്ള പേരക്കുട്ടിയുടെ ഫോട്ടോ എടുത്തു കാട്ടിപ്പോലും അതിനീചമായി പോസ്റ്റിട്ടു. അതിലെ വാക്കുകൾ എനിക്ക് ഇവിടെ പകർത്താനാകില്ല. എന്നെ അത് എത്രമാത്രം നൊമ്പരപ്പെടുത്തിയെന്ന് പറഞ്ഞറിയിക്കാനാവില്ല. കോടിയേരി അടക്കമുള്ള ഉന്നത നേതാക്കൾക്ക് എല്ലാം അത് ഞാൻ അയച്ചുവെങ്കിലും ഒരു മറുപടി പോലും തന്നില്ല. കോടിയേരിയുടെ പേരക്കുട്ടി ED റെയ്ഡ് നടന്ന ദിവസം വീട്ടുമുറ്റത്ത് നിന്ന് വാവിട്ട് കരഞ്ഞപ്പോൾ എന്റെ മനസ്സ് വേദനിച്ചു. എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു. അതുപോലും കോടിയേരി ഓർത്തില്ല. അതെന്തായാലും എന്റെയും കണ്ണു തുറപ്പിച്ചു. ഈ ഫാസിസ്റ്റ് മാരണത്തെ തോൽപ്പിച്ചേ പറ്റൂ എന്ന് അന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചു. വ്യാജ CD നിർമ്മാണവും വ്യാജരേഖാ നിർമ്മാണവും CPM ഒരിക്കലും അവലംബിക്കുന്ന മാർഗമല്ലെന്ന് പറയുന്നവർ ചെന്നൈയിൽ തടാകത്തിൽ ആത്മഹത്യ ചെയ്ത കേന്ദ്ര കമ്മിറ്റി അംഗം വരദരാജന്റെ ഭരണത്തിന് മുമ്പുള്ള ദീനരോധനത്തിന്റെ കഥ കൂടി അറിയണം. അദ്ദേഹത്തിന്റെ മൊബൈലിൽ വന്നതും പോയതുമായ മെസ്സേജുകളും അതൊന്നും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടേതായിരുന്നില്ലല്ലോ. ആരൊക്കെയോ ചേർന്ന് നിർമ്മിച്ച വ്യാജരേഖയ്ക്ക് മലയാള മനോരമ കൊടുത്ത 4 കേസിൽ ഒന്നാം പ്രതിയാണ് ഞാൻ. ശ്രീ KM മാത്യു ഒരു മര്യാദ കാണിച്ചു. ഒരു ദിവസം അതിരാവിലെ ഫോണിൽ വിളിച്ച് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചില കേസുകൾ കൊടുത്തിട്ടുണ്ട്, കുടുംബ തീരുമാനമാണ്, താനല്ല പ്രതി എന്നറിയാം. ഉറക്കത്തിലായിരുന്ന ഞാൻ കിടക്കയിൽ കിടന്നുകൊണ്ട് അന്നത്തെ പത്രം എടുത്തു നോക്കിയപ്പോൾ മനോരമയിൽ 1st page 8th column വാർത്ത: വ്യാജരേഖാ നിർമ്മാണം, ജി ശക്തിധരനെതിരെ കേസ്. നടുക്കിപ്പോയി. തൊട്ടു പിന്നാലെ മനോരമയിലെ രാമചന്ദ്രന്റെ ഫോൺ. മാത്തുക്കുട്ടിച്ചായൻ വിളിച്ചില്ലേ? അച്ചായന് സങ്കടമുണ്ട്, ശക്തിയല്ല ചെയ്തതെന്ന് അറിയാം. ഞാൻ എളമക്കരയിലെ ഒരു ഫ്ളാറ്റിലായിരുന്നു താമസം. രാവിലെ ആളുകളെല്ലാം പുറത്തിറങ്ങുന്ന സമയം. ഫ്ളാറ്റിൽ ഏറെയും മനോരമ വായനക്കാരും.
അവരെല്ലാം ഈ വാർത്ത വായിച്ചാൽ എന്നെ പുച്ഛത്തോടെ നോക്കും. ഞാൻ കാറുമെടുത്ത് നേരെ കലൂരിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ പോയി. മണിക്കൂറുകൾ അവിടെയിരുന്നു. മനസ്സിന്റെ ഭാരം ഇറക്കി വെച്ചു. പെട്ടിവണ്ടിയിൽ നിന്ന് എത്ര ചായ കുടിച്ചു എന്നറിയില്ല. ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കൾ എത്തിയാണ് പിന്നീട് അവിടെ നിന്നും മാറിയത്. കേസിൽ പ്രതിയാകുന്നത് പുതിയ കാര്യമല്ല. 18 വയസ്സിൽ പ്രീഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ കേസിൽ പ്രതിയായിരുന്നു. പക്ഷെ വ്യാജരേഖയുടെ കറ വീണത് ആദ്യം. ആ കറ എന്റെ തലയിൽ കൊണ്ട് ഒഴിച്ചു തന്നു. എന്നിട്ടും ഇത്രയും കാലം മൗനം ഭജിക്കുകയായിരുന്നു. ഇനി വയ്യ.